സംബന്ധിച്ചോളം ഞാൻ മൂന്നാം ദിവസത്തിൽ ഞാൻ വന്നതിന് വലിയൊരു ലക്ഷ്യം ഉണ്ടായിരുന്നു. എൻ്റെ അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ഷോ, അതുപോലെ പ്രൊഡക്ഷൻ്റെ കമ്പനി. ആ സംബന്ധിച്ചോളം അമ്പതാം ദിവസം ഞാൻ എൻ്റെ രീതിയിൽ ഞാൻ കപ്പ് ഞാൻ അടിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ സത്യം പറഞ്ഞ ഗെയിം അടിപൊളിയായിട്ട് കളിച്ചു വരുമായിരുന്നു. പട്ടി ഇങ്ങനത്തെ ഒരു എവിക്ഷൻ സൂപ്പറിൻ്റെ വിജയത്തിലേക്ക് എന്താണെന്ന് മനസ്സിലായിട്ടില്ല. സ്റ്റിൽ അവിടെ നിൽക്കേണ്ട ഒരാളാണെന്ന് ഞാൻ ബാക്കിയുള്ള ആൾക്കാർ വെച്ച് എൻ്റെ മനസ്സിലൊരു വാല്യൂ ഉണ്ട് കമ്പയർ ചെയ്യുമ്പോൾ. അത് ഞാൻ എപ്പോഴും മനസ്സിലാക്കി നമ്മുടെ നിൽക്കേണ്ട ഒരാളാണെന്ന് പട്ടിക്ക് തോന്നുന്നു. പോകെ പോകെ ഒരുപാട് പേർക്ക് സമ്പാദിക്കുന്നതിനെക്കാട്ട് എത്രയോ നല്ലതാണ് എനിക്കിപ്പോൾ തോന്നുന്നു പുറത്തിറങ്ങുന്നത്. കാരണം എനിക്കറിയില്ല ജനങ്ങൾക്ക് എന്താണ് വേണ്ടത്. ഞാൻ ഒരു ഗെയിം കളിക്കുമ്പോഴും ഞാൻ എൻ്റെതായ രീതിയിൽ തോന്നുന്ന രീതിയാണ് കളിക്കുന്നത്. അത് എൻ്റെ ശരികളാണ്. ആ ശരികൾ ജനങ്ങൾക്ക് ഒരുപക്ഷെ ഇഷ്ടപ്പെടുന്നുണ്ടാവില്ല. ബട്ട് എനിക്കങ്ങനെ സേഫായിട്ടൊരു ഗെയിം പ്ലേ കളിക്കാൻ എനിക്ക് ഒട്ടും താല്പര്യമില്ലായിരുന്നു. ഞാൻ എൻ്റെ രീതിയിൽ കളിച്ചു. എനിക്കറിയില്ല എന്താ സംഭവിച്ചെന്ന്. ബട്ട് എനിക്ക് എന്നെ തന്നെ ഭയങ്കര ഇഷ്ടം തോന്നുന്നു. എനിക്ക് എന്നെ തന്നെ ഒരു ഭയങ്കരമായിട്ടുള്ള മാർക്ക് ഇടാൻ തോന്നി. എനിക്ക് എന്നെ തന്നെ ഭയങ്കരമായിട്ടുള്ള സ്നേഹം കാര്യങ്ങൾക്ക് തോന്നുന്നുണ്ട്. ഒരു പൊട്ടിക്കരയുന്ന ഫീലോടെയാണല്ലോ യഥാർത്ഥത്തിൽ ഇറങ്ങി പുറത്തേക്ക് വന്നത്. എന്തുകൊണ്ടാണ് അത്ര ഇമോഷണൽ ആയിട്ട്? ഇമോഷണൽ ആയിട്ട് നിങ്ങളെല്ലാവരും കൈയടിച്ച് നിങ്ങൾ കുറച്ച് ആൾക്കാരും കാണാൻ വന്നൊരു ഭയങ്കരമായിട്ടുള്ള സന്തോഷമുണ്ട്. ആ സന്തോഷത്തിൻ്റെ സ്നേഹത്തിൻ്റെ കരച്ചിലാണ്. പിന്നെ ഞാൻ നല്ലൊരു കളിച്ചു ഇനിയും എനിക്ക് ഞാൻ കറക്റ്റായിട്ട് ഷോ കണ്ട് എൻ്റെ ഒരു പഠനം നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ഗ്രാജുവൽ പ്രോസസ്സിലായിരുന്നു നിൽക്കുന്നുണ്ടായിരുന്നു എല്ലാവരും ബ്രേക്ക് ചെയ്യേണ്ട രീതിയിൽ. അപ്പോഴേക്കും ഇങ്ങനെ സംഭവിച്ചതിൻ്റെ ഒരു വിഷമമുണ്ട്. എൻ്റെ കുറേ പൊട്ടൻഷ്യൽ കുറേ കാണിക്കാനുണ്ടായിരുന്നു. പക്ഷേ അതിനൊരു ഓപ്പർച്യൂണിറ്റി കിട്ടിയില്ല. ബട്ട് എന്ത് സംഭവിച്ചെന്ന് എനിക്കറിയില്ല. ഞാൻ ഇപ്പോഴും അവിടെ നിൽക്കാൻ എൻ്റെ രീതിയിൽ ഓക്കെയാണ്. പക്ഷേ ജനങ്ങളുടെ കണ്ണിൽ ഞാൻ ഗെയിം കളിക്കുമ്പോൾ പലർക്കും അത് ഭയങ്കര ക്രൂരായിട്ടൊക്കെ തോന്നുന്നുണ്ടായിരിക്കും. ഞാൻ രാജസ്ഥാൻ്റെ മുന്നിലും പറഞ്ഞു എനിക്കറിയില്ല. സംസാരിക്കുന്ന ഒരു വേറെ സംഗതി എന്ന് വെച്ചാൽ റോബിൻ പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്, ബിഗ് ബോസ് യഥാർത്ഥത്തിൽ ഒരു സ്ക്രിപ്റ്റഡ് പ്രോഗ്രാം ആണ് എന്ന് പറഞ്ഞ്. സ്ക്രിപ്റ്റഡ് അല്ല, സ്ക്രിപ്റ്റ് ഒന്നുമല്ല കേട്ടോ. പിന്നെ നമ്മളവിടെ പെർഫോമൻസ് ഞാനിപ്പോൾ സംസാരിക്കുന്നു അവിടെ സംസാരിക്കുന്നതും കുറച്ച് മാറ്റമുണ്ട്. പക്ഷേ ആസ് എ ഒറിജിനൽ ഞാൻ ഇതാണ്. പക്ഷേ നമ്മളൊരു ഷോ ആകുമ്പോൾ എപ്പോഴും നമ്മൾ തന്നെ പമ്പ് ചെയ്ത് ചാർജ് ഇട്ട് നിൽക്കണം. എന്തെങ്കിലും ഫണ്ണാണെങ്കിലും എൻ്റർടൈൻമെൻ്റ് ആണെങ്കിലും എന്തൊക്കെയാണെങ്കിലും ആ രീതിയിലാണ് ഞാൻ നിന്നിട്ടുള്ളത്. അത് പറഞ്ഞാൽ ഒറിജിനൽ അല്ല, ഞാൻ ഭയങ്കര ഫേക്ക് ആണ് എന്നൊക്കെ പറയുന്നു. എന്തിനാണ് റോബിനെ യഥാർത്ഥത്തിൽ ബിഗ് ബോസിൽ നിന്ന് പുറത്താക്കിയത്? അതിൻ്റെ എനിക്കറിയില്ല ഷോ എന്താണ് ടെലികാസ്റ്റിംഗ്. അവിടെ വ്യക്തമായിട്ടൊരു ഒരു കാര്യം ഹൗസിനുള്ളിലൊരു സ്റ്റേറ്റ്മെന്റ് എന്തായിരുന്നു? അവിടെ ഒരു ഇഷ്യൂ നടന്നിട്ടുണ്ട്. എനിക്കറിയില്ല ഷോ എന്താണ് ടെലികാസ്റ്റ് ആയിട്ടുള്ളത്. അവിടെ ഒരു പ്രശ്നമുണ്ടായിട്ടിരുന്നു. ആ പ്രശ്നത്തിന് കൂടെ ഞാൻ കട്ടയ്ക്ക് നിന്നിരുന്നു. പക്ഷേ പിന്നെ കൺഫെഷൻ റൂമിലുള്ള സംഭവിച്ച കാര്യങ്ങൾ എനിക്കതിനെപ്പറ്റി അറിയില്ല കേട്ടോ. എനിക്കറിയില്ല. അഖിൽമാരാറ് ബിഗ് ബോസിൽ കൂടുതലും പുറത്ത് കൂടുതൽ ചർച്ച ആയിരുന്നത് സത്യം പറഞ്ഞ സെറീനായിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇമോഷണൽ ആയിട്ട് കണക്ഷനുള്ള കാര്യം തന്നെയാണ്. കാരണം ആ കുട്ടി ഒരുപാട് പേഴ്സണൽ കാര്യങ്ങൾ എനിക്കറിയാം, ഒരുപാട് പേഴ്സണൽ കാര്യങ്ങൾ എനിക്കറിയാം. ആ കുട്ടി അമ്മയായിട്ട് ഭയങ്കര ഇമോഷണൽ അറ്റാച്ച്മെന്റ് ഉണ്ടായിരുന്നു. പക്ഷെ പലരൊക്കെ വേറെ രീതിയിലാണ് ചിത്രീകരിക്കപ്പെടുന്നത്. പക്ഷെ ഞാൻ ഇപ്പോഴും പറയും ഇമോഷണൽ ആയിട്ട് അറ്റാച്ച്മെന്റ് ഉണ്ട്, അതിന് ഇല്ല എന്ന് പറയുന്നില്ല. പക്ഷെ അതൊക്കെ ഞാൻ ഇപ്പോൾ പല കമ്മനൊക്കെ അത് വേറെ സ്ട്രാറ്റജി നല്ല രീതിയിലൊക്കെ അറിയപ്പെടും. പക്ഷേ എനിക്ക് അങ്ങനെ സ്ട്രാറ്റജി കളിക്കേണ്ട ആവശ്യമില്ല. കാരണം വെച്ചാൽ എൻ്റെ മെയിൻ സ്വപ്നം അമ്മയുടെ ആഗ്രഹം, ആ സ്വപ്നം ഞാൻ നിറവേറ്റി. എൻ്റെ കപ്പ് ഞാൻ ഓൾറെഡി ഞാൻ വിന്നായിട്ടുണ്ട്. പക്ഷേ എൻ്റെ കൂടെയുള്ള ആൾക്കാർ ഇപ്പോൾ ജൂനിയേഴ്സ് ആണെങ്കിൽ ഞാൻ എന്തൊക്കെ ചെയ്താലും അവന് മനസ്സിലാക്കുന്നില്ല. അപ്പോൾ എൻ്റെ സൗഹൃദം എന്താണ് കറക്റ്റ് മനസ്സിലാക്കാത്തതിന് ഒരുപാട് വിഷമമുണ്ട്. പക്ഷേ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. എനിക്ക് അത്രയും അടിപൊളി കട്ടയ്ക്ക് നിൽക്കുന്ന ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്. അതുപോലെ എൻ്റെ കൂടെയുള്ള ആൾക്കാരെയാണ് ഞാൻ മുന്നോട്ട് നയിക്കാനാണ് ഞാൻ നോക്കില്ല. പക്ഷേ ഞാൻ പുറത്തു പോയി, എനിക്ക് എൻ്റെ റീസൺ അറിയില്ല. പക്ഷേ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. അവിടെ ഇഷ്ടംപോലെ ആൾക്കാർ ഇപ്പോഴും ഭയങ്കര സേഫായിട്ട് അവിടെ 1000 ദിവസം 2000 ദിവസം കൂടെ സുഖമായിട്ട് ഇരിക്കുക കേട്ടോ. ടോക്സിക് ആയിട്ടുള്ള ഒരു പ്ലെയർ ആയിട്ട് തോന്നുന്നുണ്ടോ? പക്ഷേ അത് ഓരോരുത്തർ ഇന്ത്യ അതാളുടെ രീതിയാണ്, ആളുടെ ഗെയിം ആയിരിക്കും. ലഗേജ് ഇവിടെ ആരും കൊണ്ടുപോയില്ലോ, ലഗേജ് ഒക്കെ പോയി. പോന്നോളാൻ പറയും വണ്ടി വരുന്നു. പല ചോദിക്കാൻ പറ്റില്ല.
ഉള്ളിൽ ഭയങ്കര നന്മയുണ്ട്. നന്മ ഫസ്റ്റ് മനസ്സിലാക്കിയ ഒരാളാണ് ഞാനാണ്. ഒരു കൂട്ടുകാരനെ കിട്ടിയിട്ട് പിന്നെ ഒറ്റയടിക്ക് നിൽക്കുക, എന്തോ പിന്നെ തള്ളി പോരുന്നു. ഞാൻ അങ്ങനത്തെ ഒരാൾ. ആര് വിന്നറാവും എന്നാ പ്രതീക്ഷിക്കുന്നത്? സത്യം പറഞ്ഞാൽ എനിക്ക് അങ്ങനെ ആരും പ്രത്യേകിച്ച് അങ്ങനെ തോന്നുന്നില്ല. ബേസിക്കലി പലർക്കും എടുക്കുമ്പോൾ പലർക്കും പല പോരായ്മകളും കാര്യങ്ങളും ഉള്ളതില് ഒരു പക്ഷേ വിഷ്ണു എനിക്ക് വരാം, പല നെഗറ്റീവുകളും ഉണ്ട്. പക്ഷെ എങ്കിലും അതിന്റെ അകത്ത് ഒരു ജെന്യുവിൻ ആയിട്ടുള്ള ഒരു പ്ലെയർ ആയിട്ട് ആരെയാണ് തോന്നുന്നത്? ഞാനിപ്പോ കളി ജെന്യുവിൻ ആയിട്ട് ആരും ഇല്ല എന്നാണ് കളി കണ്ടു കഴിഞ്ഞിട്ട് വേണം എനിക്ക് മനസ്സിലാക്കാൻ. ചെറിയ ഫ്രണ്ട്ഷിപ്പ് ആയിട്ട് എന്റെ ജീവിതത്തിൽ ഇത്രയും വർഷത്തിനിടയില് ഞാൻ ഇത്രയൊരു കുട്ടീനെ എടുത്ത് ഇത്രയധികം നേരം സംസാരിച്ചിട്ടില്ല. കാരണം എന്റെ ജീവിത സാഹചര്യമാണ്, ഞാൻ ഒരു ബോയ്സ് ഓണിയാണ് പഠിച്ചത്. പക്ഷെ ഇമോഷണലായിട്ട് എനിക്ക് ഭയങ്കര ഒരു കണക്ഷൻ ഉണ്ട്.